പുതുപ്പള്ളിയിൽ ഇരുമുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇരുമുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവർ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള പ്രചാരണമാണ്. അതിനിടയിലാണ് ഒരു ഓഡിയോ പുതുപ്പള്ളി മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ പ്രചരിക്കുന്നത്. CPIM സൈബർ വിംഗാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തെക്കുറിച്ച് രണ്ട് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നു എന്ന രൂപത്തിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ രഘു മാട്ടുമ്മൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇത് രണ്ട് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടന്ന ഒറിജിനൽ സംഭാഷണമാണെങ്കിൽ കാര്യം ഇതുവരെ അറിഞ്ഞതിലും ഭീകരമാണ് എന്ന വാക്ക് മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം വീഡിയോ കൊടുത്തിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് രണ്ട് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടന്ന ഒറിജിനൽ സംഭാഷണമാണെങ്കിൽ കാര്യം ഇതുവരെ അറിഞ്ഞതിലും ഭീകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. അതിങ്ങനെയാണ്, ഞാനും രാജീവും ഞാൻ ഉണ്ണാനും നിന്നില്ല, ഞാനത് വഴി തിരിച്ച് കടയിനിക്കാരനങ്ങ് പോയി. അവിടെ വന്ന് ഇവര് നോമിനേഷൻ കൊടുക്കാറുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു, വരുമെന്ന് എന്നോട് നാമ്പൂടെ അമ്പലത്തിൽ വെച്ച് പറഞ്ഞു. നോമിനേഷൻ കൊടുക്കാറുണ്ട്, എല്ലാരും ഉണ്ടായിരുന്നു. അവരെന്നാ ഉണ്ടായിരുന്നു, കൊടുത്തു, അത് കഴിഞ്ഞാ മറ്റേ കൊടുത്തു. ഓ അത് ശരി. LDF പറഞ്ഞു പഠിപ്പിക്കാൻ അറിയത്തില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്നാ. പറഞ്ഞു പഠിപ്പിക്കാൻ അറിയത്തില്ലെന്ന്, അല്ലെങ്കിലുണ്ടല്ലോ ഈ നേതാക്കന്മാര് മുഴുവൻ ഇടഞ്ഞിരിക്കുന്നത്, ഇതൊന്നും ഇവന്മാർക്ക് അറിയത്തില്ല. ഈ ഊളപ്പാറ ഭയങ്കരമായിട്ട് ആ നെബിനൊക്കെ ചാണ്ടിയമ്മനെ പറ്റി ഇനി പറയാത്തൊന്നുമില്ല. സത്യങ്ങളെന്താണെന്നറിയോ, ഈ അവസാനം ഏറ്റവും അവസാനം KC ജോസഫും MM ഹസനും ബെന്നി ബേനാരായണൻ പുള്ളിയെ കാണാൻ ചെല്ലുന്നു. പുള്ളിയെ കാണാൻ ചെന്നു ബാംഗ്ലൂര് 9:30 ചെന്നതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാമോ 2:30 വരെ അവിടെ ഇരുന്നിട്ട് കാണാൻ സമ്മതിച്ചിട്ട് ഈ അമ്മയും മകനും കൂടെ അങ്ങോട്ട് വില്ലങ്ങിച്ച് നിൽക്കുകയായിരുന്നു. അവസാനം ഈ മകന് ഇവനെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി. ആ നേരത്ത് ഒരു ഹസൻ അരിശം വന്നിട്ട് ഹസൻ ഹസൻ വാണെന്ന് പറഞ്ഞ് ഹസൻ ദേഷ്യം വന്നിട്ട് ഹസൻ കയറി അങ്ങ് പോയി, കയറി അങ്ങോട്ട് ചെന്നു. ഇവര് ഇവര് തറഞ്ഞു, ഇവര് കാണാൻ സമ്മതിച്ചില്ല. ഒരു ഒരു ഇൻസിഡന്റ്. വേറൊരു സംഭവം, നമ്മുടെ ഒരു ഇവിടെ പുള്ളി പറഞ്ഞു വിട്ടതാണ്, ഇവിടെ പുള്ളി ഒരു 8 പേരുടെ പേരെഴുതി കൊടുത്തു വിട്ടു. ഇവരെ ചെല്ലണം, അത്യാവശ്യം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് പേര് ഈ അച്ഛനെ കൊണ്ട് എഴുതിച്ച് കൊടുത്തു വിട്ടു. ഇവരെ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവര് പോകാൻ റെഡിയായി. അപ്പൊ അച്ഛു പറഞ്ഞു, ചാണ്ടിയെ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ. ഇവനെ വിളിച്ചപ്പോ ഇവൻ പറഞ്ഞു, പറ്റിയല്ല, കാണാനൊന്നും പറ്റത്തില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. അതിനകത്ത് 8 പേര് 3 പേര് ബലമായിട്ട് അങ്ങ് പോയി. ഞങ്ങളായാലും കണ്ടവളെന്ന് പറഞ്ഞു. ഇവരവിടെ ചെന്നപ്പോ കാണാൻ സമ്മതിച്ചു. ഈ തള്ളയേതാണ്ടെല്ലാം പറഞ്ഞു. തള്ളയായുടെ നേരെ ഇവന്മാര് അത് ഈ കുരപ്രകാരനൊക്കെ അവന് ഇച്ചിരി സത്യം, അവനും പിന്നെ മനോജുണ്ട്, മറ്റേ ആനയുടെ മനോജില്ലേ അമ്പാറ, ആ മനോജ്, ആ മനോജുണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഭയങ്കരമായിട്ട് തട്ടി കയറി, ബലമായിട്ട് കയറി കണ്ടു. കാരണം പുള്ളിയെ സമ്മതിക്കത്തില്ല, പുള്ളിയോട് സംസാരിക്കാനോ നമ്മള് പറയാനോ ഒന്നും സമ്മതിക്കത്തില്ല. അത് അത് കഴിഞ്ഞാണ് ഈ മുമ്പാണ് ഈ നമ്മുടെ കുഞ്ഞിലമ്പള്ളിയില്ലേ, കുഞ്ഞിലമ്പള്ളിയും പാമ്പാടിലെ പാപ്പച്ചാറും ഞങ്ങളെ പോയി പുള്ളിയെ ചികിത്സിക്കണം, അല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന പുള്ളിക്കാരത്തി ഒരു ഫയൽ ഇങ്ങോട്ട് എടുത്ത് നേട്ടേച്ച് പറഞ്ഞു, ഇത് 2 കോടി രൂപയുടെ ചെലവായ ഫയലാണ് പറഞ്ഞു. നിങ്ങളും എല്ലാം കാശ് കൊടുക്കുമെന്ന് ചോദിച്ചു കുഞ്ഞിനോട്. കുഞ്ഞിനോട് ചോദിച്ചത് നിങ്ങൾ കാശ് മുടക്കിയോന്നോ, മുടക്കുവോന്നോ, ഇപ്പൊ 2 കോടി രൂപ ആയെന്നോ. അപ്പൊ 2 കോടി രൂപ ആയെന്ന് പറഞ്ഞപ്പോ കുഞ്ഞു പറഞ്ഞു, എനിക്കൊരു 10-40% സ്ഥലം കോട്ടയം ടൗണിലുണ്ട്, ഞാൻ അത് വിറ്റേച്ച് ചികിത്സിച്ചോളാന്ന് പറഞ്ഞു, ഞാൻ മുടക്കിക്കോളാന്ന് പറഞ്ഞു. ഉടനെ അവരെടുത്ത വയറ പറഞ്ഞു, ഈ ഭാര്യ തല്ലുന്നല്ലോ കുഞ്ഞിലമ്പള്ളിയുടെ
കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറ് തല്ലാഞ്ഞതായി കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു. അത് വേറെ. പിന്നെ ഇവിടുന്ന് ചെന്ന ഒരു മനുഷ്യനെ ഈ എഴുതുന്നത് ആരെയും കാണാൻ സമ്മതിക്കുക. എന്താന്ന് വെച്ചാൽ കാണാൻ പുള്ളിക്ക് അതാണ് ഇഷ്ടം. പുള്ളി കാണാൻ സമ്മതി വേണ്ടല്ലോ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെന്നത് ഇങ്ങനെ പറഞ്ഞു, പുള്ളി കൈ കാണിച്ചെന്നെ വിളിച്ച. എന്നിട്ട് ഇവര് എനിക്ക് കാണാൻ സമ്മതിച്ചില്ല. ബാംഗ്ലൂര് അത്ര ഇവിടെ കൈ കാണിച്ചു, ഇങ്ങനെ കൈ കാട്ടി വിളിച്ചു. എന്നിട്ട് ഒരു കാണാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇവരെന്നാ ക്രൂരത കാണിച്ചോണ്ടെന്ന് അറിയോ? പിന്നെ വേറൊരു കാര്യം എന്നാന്ന് അറിയോ, 7 വർഷമായിട്ട് ക്യാൻസറിന്റെ ഒരു ചികിത്സയും ചെയ്തിട്ടില്ല. അതാണ് സത്യം. പക്ഷെ എന്നിട്ട് ഈ ഒറ്റമൂലി ഞാൻ വാങ്ങാത്ത ചെയ്യാന്ന് പറഞ്ഞ് ചുമ്മാ കുറെ ചെയ്ത് കുറവാക്കിക്കൊണ്ടിരുന്നു. ഈ ആശുപത്രികളെല്ലാം പോയി ഇതെല്ലാം പോയി ഡോക്ടർമാർ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി മേടിക്കേണ്ടി വരും. ഒന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് സത്യം. എന്തിനും അധികം പറയുന്നത്. സുരേന്ദ്രന് കളക്ടറേറ്റിൽ കൊടുക്കേണ്ട കുറെ പേപ്പർ ഒപ്പിക്കാൻ ചെന്ന സുരേന്ദ്രനോട് പറഞ്ഞു പറ്റിയാന്ന് പറഞ്ഞു, കാണാൻ പറ്റിയാന്ന് പറഞ്ഞു. ഈ തള്ളേ മാനം കേടാ, കാണിച്ചില്ല. അവസാനം അവനോട് പറഞ്ഞാൽ പേപ്പർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞു, എത്ര അത്യാവശ്യം ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെ പോകും. അവനെ കാണാൻ സമ്മതിച്ചില്ല. അറിയോ, പുള്ളിയുടെ ഗൺമാനെ അവിടെ കയറ്റിയതായിരുന്നു. പുള്ളിക്ക് ഗൺമാൻ ഉണ്ടായിരുന്നു രണ്ടുപേര്. അതിലൊരാൾ ചെന്നിട്ട് കാണാൻ സമ്മതിച്ചു. അത്ര ക്രൂരതയായിരുന്നു അവിടെ നടന്നുണ്ട്. പക്ഷെ അനിൽകുമാർ ഇമ്മ എങ്ങും തൊടാതെയൊക്കെ പറഞ്ഞു. ഇത് ജനത്തിന്റെ ഇത് വഴിതാടിച്ചിറങ്ങിയാണല്ലോ ഓട്ട് തലതിരിഞ്ഞ് വായു അറിയണം. ഈ സത്യത്തിൽ പോകുന്നതല്ലേ. അല്ലാതെ മരിക്കേണ്ടിട്ട് മരിച്ചാണോ? നിബു ഏതാണ്ടൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞ് നിബു ഉണ്ട്. നിബു പുള്ളിയുടെ ഏറ്റവും മനസ്സാക്ഷി തൂക്കി പോയിരുന്നത് നിബുവിനെ അവിടെ ചെന്നിട്ട് അവിടെ കേറ്റിയില്ലെന്നും ഇവനെ ഉമ്മൻ ചാണ്ടി പുള്ളിയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് മായിലോട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നോ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു. വേറൊരു സംഭവം എന്താ പറയോ, ഒരിക്കൽ പുള്ളി പാപ്പച്ചിദാസെന്ന് പറഞ്ഞ പാപ്പാതിന്റെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എല്ലാ ഇലക്ഷനിലും ക്യാഷ് കൈകാര്യം പുള്ളിയാ. പുള്ളി ഇന്ന് എന്നോട് പറയും, അപ്പൊ ഒരു വലിയ കമ്പനിക്കാരനൊരുത്തനുണ്ട് ഉപ്പാക്ടിയായിരുന്നു. പുള്ളി പറഞ്ഞു താണ്ടോ കാട്ടുന്ന കാണുകയല്ല കൊടുത്തേക്കെന്നും പറഞ്ഞു. പുള്ളി പുള്ളിക്ക് പുള്ളിങ്ങനെ പോകാനൊക്കെ കാണും, പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഒരു 2 ലക്ഷം രൂപയുടെ കൊടുത്തു കിട്ടും പാപ്പിസാറിന്റെ. പാപ്പിസാർ നിങ്ങളുടെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴും വന്നി അപ്പൊ കാണാൻ പറ്റിയതെന്ന് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പാപ്പിസാർ പറഞ്ഞു അത്യാവശ്യമുണ്ട്, കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നോ. അത് കഴിഞ്ഞിട്ട് സാറിനോട് ചോദിച്ച് കോട്ടയത്തിന് തന്നുവിട്ട സാധനങ്ങളെ കൊണ്ടുവരണോ എടുക്കണോന്ന് ചോദിക്കാൻ പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞു എന്നാ പോന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായി. എന്നിട്ട് ഈ പൈസ പുള്ളിയുടെ കൊടുത്ത് അർപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. പുള്ളി ഇങ്ങനെ കയ്യിലോട്ട് മേടിക്കുക ഇവൻ പിടിച്ചു വെക്കേണ്ടി പോകും. അവതാരം എന്നോട് പറയാം വേറെ ഒരു പന്നനാണ്. പിന്നെ നമ്മള് മനസ്സിലാ മനസ്സോടെ വന്നാണെന്നോ എന്നോട് എന്നാ പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ വന്നിടത്ത് വെച്ച് പറയേ വരാൻ തോന്നു വരാ. പിന്നെ എന്നതാ സീറ്റ് പോകുമല്ലോ എന്ന് പറഞ്ഞു മാത്രം വരുന്നതാ എന്നും പറഞ്ഞ് പുള്ളി എന്നോട് പറയേ ഇത്ര അനുഭവം ഉണ്ടായിരിക്കുന്നു. ഇതിവിടെ ഈ അനുഭവം കിട്ടാത്ത പുതുപ്പള്ളി മണ്ഡലത്തില് മുഴുവൻ നേതാക്കന്മാർക്ക് ഈ അനുഭവം ആരും മനസ്സോടുകൂടി അധ്യയിക്കുന്നുണ്ടോ. ഇത് എന്റെ അതുകൊണ്ട് ഇത് മറ്റൊരു ഈ ആ അനിൽകുമാർ പറഞ്ഞു ഡെവലപ്പ് ചെയ്ത് ചരിച്ചടക്കാണ്ടല്ലോ വോട്ട് ചെയ്യാതിരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവൻ ഇപ്പോ മുഴുവൻ തിരിച്ചടിച്ചു. ഇത് ഇപ്പം അവൻ ഏതാണ്ട് ഇച്ചിരി പറഞ്ഞു ഇത് എന്നെ എന്നെ അങ്ങോട്ട് ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നിഷേധിക്കരുത്. ആരും നിഷേധിക്കത്തില്ല ഇതൊന്നും പറഞ്ഞാൽ. ഒരു കുഞ്ഞിന് നിഷേധിക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവർക്കും അനുഭവസ്ഥരാ. എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ അനിൽകുമാറിനെ ട്രോൾ ചെയ്ത് കൊല്ലുക. അവനെ ട്രോൾ ചെയ്ത് കൊല്ലുന്നല്ല, അവന് ഇച്ചിരി അവൻ പറയല്ല വേണ്ട. ഹലോ ഹലോ. ആ കുഴപ്പമില്ല പറഞ്ഞോ. ആ അതെന്നാന്ന് വെച്ചാ അവനെ അനിൽകുമാർ അത് പറഞ്ഞു പറ്റിയത് അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നൊക്കെ അതൊക്കെ തെളിവ് ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്ക് വിട്ടങ്ങ് പറഞ്ഞാ ഉണ്ടല്ലോ. ഒരു കുഞ്ഞിനെ നിഷേധിക്കാനുള്ളത് കുഞ്ഞിലപ്പള്ളി ഭയങ്കര മൂത്രിക്കുക. കുഞ്ഞിലപ്പള്ളി അവിടെ നിന്ന് വെറുകെ പറഞ്ഞാ ബാംഗ്ലൂരിൽ നിന്ന് പോന്നത് ഭയങ്കരമായിട്ട് ഉടക്കണ്ടാക്കി. ഒരു കേട്ട ഫയലും ഇവിടെ കാണിപ്പിച്ച് പറഞ്ഞു ഇതിന് 2 കോടി രൂപ ചികിത്സ ചെയ്താ എന്താ ഒറ്റമൂലി ചെയ്ത്. അതുപോലെ തന്നെ അവിടെ പുള്ളി ബാംഗ്ലൂര് ചെന്നപ്പോ എന്നാ ഒരു വലിയ മലയാളത്തിന്റെ ഒരു എസ്റ്റേറ്റ് ഒരു ഫാം ഉണ്ട്, അതിനകത്ത് ഒരു വീടേ ഉള്ള ഭയങ്കര സൗകര്യമുള്ള ഇതായിരുന്നു. ഒരു 10
20 ഏക്കർ സ്ഥലത്തിന്റെ നടുക്കുള്ള ഒരു വീട് പൊട്ടയായിട്ട് അയാൾ മുഴുവൻ ചെയ്ത് അവിടെ താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഭക്ഷണവും എല്ലാം റെഡിയാക്കി കൊടുത്തെന്ന് പറഞ്ഞു. ആദ്യം ഈ അമ്മയും കൂടെ അയാളെ പെരുവം അവസാനം അവിടുന്ന് അവിടെ പിന്നെ മാറുക. ആ അച്ചു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാർക്ക് മാത്രമുണ്ട്, പുള്ളിക്കാരുടെ കയറ്റിയാലായിരുന്നല്ലോ, അതിനെ അവിടെ കയറ്റിയാലായിരുന്നു. അതിനാ ഇവര് അമ്മയും മറ്റേ മൂത്തും മറ്റേ പെണ്ണും മൂത്ത പാളും ഈ ഇവനും തള്ളങ്ങളെ അതിനെ അടുപ്പിച്ച് അത് തന്നെയാണോ ഇവിടെ കണ്ടില്ലേ കുറുപ്പള്ളി താമസിക്കുന്ന എവിടെയാ തറവാട്ടിലല്ല തറവാട്ടിലല്ല താമസിക്കാം. അവിടെ താമസിക്കാനായിട്ടല്ലോ പണ്ട് തൊട്ടേ സൗകര്യം ഇല്ലല്ലോ, അവിടെ താമസവും ഇല്ലല്ലോ. അരു ശനിയന്റെ വീടിലോ? ആ അവിടെ തന്നെ സൗകര്യം ഇല്ലാത്ത അവിടെ എത്ര മുറിയും അവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല ഇവരെല്ലാം വന്നാ അവിടെയല്ലേ താമസിച്ചിട്ടുണ്ട്. ആണോ? അമ്മഞ്ചാണ്ടി മാത്രം അതന്നെ അവ അന്യം പരാതി കൊടുക്കുക ഈ സംഭവമൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറിട്ടില്ല അവര്. പക്ഷെ അച്ചു എവിടെയാ താമസിക്കുന്നത്? ഇപ്പോഴും ഇന്നും എപ്പോഴും അച്ചു എവിടെയാ താമസിക്കുന്നത്? അച്ചും ഭർത്താവും പിള്ളേരും എവിടെയാ? അച്ചോര് ഈ പുള്ളിക്കാരത്തിയുടെ അരിയത്തിയുടെ വീട്. ഇത് ഈ പാർട്ടിക്കാരൻ ഇതൊന്നും അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കാനോ ഇതൊന്നും പറ്റുന്നില്ല. ഇതാണ് ഓഡിയോ. ഈ ഓഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് സത്യമാണോ എന്ന് ആർക്കും അറിയില്ല. ഇതിൽ പറയുന്ന രണ്ടു പേർ, അത് കോൺഗ്രസ് നേതാക്കളാണോ സി പി ഐ നേതാക്കളാണോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും അനുയായികളാണോ അണികളാണോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇത്തരമൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലും ആർക്കും അറിയില്ല. ഇങ്ങനൊരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നാളെ പോലീസ് കേസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം പരാതി കൊടുത്താൽ സ്വാഭാവികമായും ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ഇതെവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് നോക്കേണ്ടി വരും. അത്തരമൊരു അന്വേഷണമൊക്കെ നടക്കാൻ സാധ്യതയുമുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ പ്രചരിക്കുന്നുണ്ട്, മണ്ഡലത്തിന് പുറത്തുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലാം പ്രചരിപ്പിക്കുന്നത് സി പി ഐയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ഈ വീഡിയോ എനിക്ക് കിട്ടുന്നത് രഘു മാട്ടുമ്മൽ എന്ന ദേശാഭിമാനിയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അദ്ദേഹം പറയുമായിരിക്കും. ഏതായാലും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. സി പി ഐ നേതാവ് അനിൽകുമാർ ഇതേക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിരുന്നു. അത് അന്ന് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ അനുജൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നുണ്ട്, മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആ സമയത്ത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം അക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല, ഒരു മരിച്ച മനുഷ്യനെക്കുറിച്ച് അക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്നീട് അത് മാറ്റിവെക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ഒക്കെ ചെയ്ത സംഭവമാണ്. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഇത് ബോധപൂർവം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഉമ്മൻചാണ്ടി ചികിത്സയെക്കുറിച്ച് ഒക്കെ മണ്ഡലം ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ തന്നെ പുറത്തുവിട്ടതാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കാരണം മണ്ഡലത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു സജീവ ചർച്ചയല്ല, അവിടെ മണ്ഡലത്തിൻ്റെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ വീണ്ടും നിൽക്കുകയും ഉമ്മൻചാണ്ടി വീണ്ടും തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി മാറുകയും ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെയാണോ ഇത് പുറത്തുവിട്ടത് എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ കത്തുന്ന വിഷയമായി, സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്.